ഡോക്ടർ മോഹൻദാസ് നായർ ഇവിടെ തങ്ങൾ നേരത്തെ അങ്ങ് പറഞ്ഞോളൂ അതോടൊപ്പം തന്നെ ഏത് തൊഴിൽ മേഖലയിലും പിഴവ് പറ്റാത്തവരില്ല നമ്മളാരും ദൈവം കൊണ്ടൊന്നുമില്ല പിഴവറ്റുന്നവരുണ്ട് പക്ഷേ പിഴവ് പറ്റുന്നപ്പോൾ അവരുടെ സംഘടന അവരുടെ സ്ഥാപനം അവർക്കെതിരെ നടപടി ഉണ്ടാകും ആ വീഴ്ച ആവർത്തിക്കാതിരിക്കാൻ ഡോക്ടർ മോഹൻദാസ് നായർ അങ്ങയുടെ സംഘടന ഇക്കാലയളവിൽ പിഴവ് പറ്റിയതിൻ്റെ പേരിൽ പുറത്താക്കി അങ്ങയുടെ ഒരു സഹപ്രവർത്തകന്റെ പേരെ എനിക്ക് പറയാമോ

അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ചെക്ക് എക്സ്റേ എടുത്ത് രാത്രിയിൽ തന്നെ ഡോക്ടർ കാണാൻ വരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തെ പറ്റി ശ്രീമതി പത്മിക്ക് ഇപ്പോൾ ഏകദേശം അവിടുത്തെ ഒരു കാര്യങ്ങളെ പറ്റി അറി അറിഞ്ഞ് മനസ്സിലായി കാണും അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഈ ഒരു ഡോക്ടർ രാത്രിയിൽ വന്ന ഡോക്ടർ പകൽ മുഴുവൻ ഉറങ്ങിയിട്ടായിരിക്കും രാത്രിയിൽ വന്ന് നോക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സാധാരണ ഒരു ഡ്യൂട്ടി ടൈമിലധികം തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടാണ് ഇത്രയും വലിയ ഒരു സംവിധാനം എത്രയധികം രോഗികളെയാണ് അവിടെ ചികിത്സിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഒരു വർഷം ഇരുപത്തയ്യായിരത്തിലേറെ മേജർ സർജറികളും ഇരുപത്തയ്യായിരത്തിലേറെ മൈനർ സർജറികളും നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്കറിയാം മുൻകാലത്തെ അപേക്ഷിച്ച് ഇന്ന് ശസ്ത്രക്രിയക്ക് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ചികിത്സ കൂടുതൽ വൈവിധ്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇതിനൊക്കെ പണ്ട് മുൻകാലങ്ങളിലുള്ളതിലും കൂടുതൽ വലിയ വളരെ കൂടുതലൊന്നും സ്റ്റാഫ് സ്ട്രെങ്ത് കൂടിയിട്ടില്ല മാത്രമല്ല നേരത്തെ ശ്രീമതി പത്മിനി പറഞ്ഞു വന്നിട്ട് മൂന്ന് മാസം പോലും ആകാത്ത ഒരു ഡോക്ടറാണ് ആദ്യം പരിശോധിച്ചെന്നുള്ളത് തീർച്ചയും വാസ്തവമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വലിയൊരളവ് വരെ അവിടുത്തെ മാൻപവർ എന്ന് പറയുന്നത് അവിടെ ട്രെയിനീസായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ അവര് പല കാര്യങ്ങളും രാത്രി ഒന്നും പകലൊന്നും നോക്കാതെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ സീനിയർ ഡോക്ടർമാരെ അറിയിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനമെടുത്തിട്ടാണ് നിങ്ങൾക്കറിയാമോന്നറിയില്ല ഇരുപത്തിനാല് മണിക്കൂറും ട്രോമാ കെയർ എന്ന രീതിയിൽ അവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തെ അങ്ങനെ അവഹട്ടു ഡോക്ടറെ നിങ്ങൾ കഠിനാധ്വാനത്തിന് ഈ പറയുന്ന സേവനങ്ങൾക്ക് ഇനിയിപ്പോ ശമ്പളം ഏത് തൊഴിൽ മേഖലയും പോലെ ശമ്പളം വാങ്ങിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ സേവനത്തെ അവമതിക്കലല്ല പക്ഷെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കണം വേണ്ടേ ഏത് തൊഴിൽ മേഖലയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണും മട്ടി അങ്ങയുടെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കണം പറഞ്ഞത് സമൂഹത്തിന് ചൂണ്ടിക്കാണിക്കരുത് എന്നല്ല ചൂണ്ടിക്കാണിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാല് മാറി കൈമാറി എന്നൊക്കെ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഡോക്ടറോട് ഒരു അഭിപ്രായം ചോദിക്കേണ്ട ഒരു സാമാന്യ മര്യാദ മാധ്യമങ്ങൾക്ക് ഇല്ലേ അതിന് നിങ്ങളൊരുത്തരം എന്താ പറയാത്തത് അല്ല എന്തിനാണ് മണിക്ക് വന്ന് അടിയന്തരമായ സർജറി ചെയ്യണം എന്നതിന് കൃത്യമായ സർജറി സർജറി വേണ്ടി വന്നേക്കാം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടാവോ ചെയ്യണമെന്ന് അത് ല്ല പറഞ്ഞത് ചെയ്യണം എന്നാണ് പറഞ്ഞത് പറഞ്ഞപ്പോ സ്നേഹന്മാര് വന്നല്ലാതെ ഞാൻ അതിലേക്ക് ഇറങ്ങൂല ഇപ്പൊ ഒന്ന് ചെയ്ത് കൊണ്ടേക്കടുത്തിട്ടല്ലേ ഉള്ളു അപ്പൊ നല്ല മാതിരി ചെയ്യായിട്ടല്ലോ ഇന്ന വീണ്ടും ചെയ്യാനുള്ള നിങ്ങൾ ഏർപ്പാട് ചെയ്യണെന്ന് പറഞ്ഞിട്ട് എന്റെ മോൻ വാച്ചു പിടിച്ച് ഞാൻ തിയേറ്ററിലേക്ക് വരൂലെന്ന് പറഞ്ഞിട്ട് ശരി ശരി വ്യക്തമാവട്ടെ അതിന് എന്തായാലും അന്വേഷണം അതിൽ വ്യക്തമാവട്ടെന്തായാലും